ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ചായ അല്ലെങ്കിൽ കാപ്പി ഇഷ്ടപ്പെടാത്ത മലയാളി ഉണ്ടാവത്തില്ല അല്ലേ? ദിവസവും രാവിലെ ഒരു ഫ്രഷ് ആയിട്ടൊരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഒരുപക്ഷെ ആ ഒരു ഊർജ്ജം നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ദിവസത്തിൽ രണ്ട് ചായ കുടിക്കുന്നവരുണ്ട്, ദിവസത്തിൽ 5, 6, 7 എണ്ണം നമ്മുടെ ഒരു തിരക്കുള്ള ലൈഫ് സ്റ്റൈലിൽ കുടിക്കുന്ന ആൾക്കാരുമുണ്ട്. ചായയിലും കാപ്പിയിലും നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള പലവിധ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്, കാറ്റക്കിൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചായ അല്ലെങ്കിൽ കാപ്പി പാകം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിക്കുന്നു, തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തേയിലപ്പൊടിയോ ഇല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഇടുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്ത് പഞ്ചസാര ഇട്ട് എടുക്കുന്നു. ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലർ ഇപ്പോൾ വെള്ളത്തിനേക്കാൾ ഉപരിയായിട്ട് നേരിട്ട് പാലിലേക്ക് തന്നെ ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇടുന്നവരുമുണ്ട്. ഇങ്ങനെ ടേസ്റ്റ് ഇഷ്ടത്തിനനുസരിച്ച് പലരും ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ പാകം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഈ തേയിലപ്പൊടിയുടെയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയുടെയോ പല ആൻറ്റി ഓക്സിഡൻസും കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തേയിലപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ ഇടുന്ന സമയത്ത് തിളയ്ക്കുന്ന വെള്ളത്തിൽ നീരാവിയിലൂടെ ഈ വെള്ളത്തിനകത്തുള്ള പോളിഫിനോൾസ്, കാറ്റക്കിൻസ്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം തന്നെ ബാഷ്പീകരിച്ചു പോകും. ഈ നിറം ചേർത്ത വെള്ളം മാത്രമാണ് നമ്മൾ ഈ ചായ അല്ലെങ്കിൽ തേയില എന്ന് പറഞ്ഞ് കുടിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ ചായക്കടകളിലൊക്കെ കണ്ടിട്ടുണ്ടോ, വെള്ളം തുടർച്ചയായിട്ട് തിളച്ചുകൊണ്ടിരിക്കും, അതിനകത്ത് കാപ്പിപ്പൊടി ഇട്ടിട്ടാണ് ഇവർ ഇതിനകത്ത് നിന്ന് ചായ ഉണ്ടാക്കി എടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തേയിലപ്പൊടിയുടെ ആ നിറം ആ വെള്ളത്തിന് വരും, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ കാപ്പി ഉണ്ടാക്കുന്ന സമയത്തും കാപ്പിയുടെ കടുപ്പം വരും, അല്ലാതെ നമുക്ക് ഇവയുടെ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിന് ലഭിക്കത്തില്ല. കാരണം ഇവയെല്ലാം ബാഷ്പീകരിച്ചു പോകും. മാത്രമല്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചായക്ക് അല്ലെങ്കിൽ കാപ്പിക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിനകത്തുള്ള മിനറൽസുമായിട്ട് ഈ ചായപ്പൊടിയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ മിക്സപ്പ് ആയിട്ട് അതിനകത്തുള്ള പല ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിന് ലഭിക്കാത്ത ഒരു അവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവ പാകം ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട വെള്ളം, നമ്മൾ എപ്പോഴും ഒരു സോഫ്റ്റ് വാട്ടറാണ് ഉപയോഗിക്കേണ്ടത്. ഹാർഡ് വാട്ടർ, പ്രത്യേകിച്ച് കിണറിലെല്ലാം തന്നെ ഉള്ള കട്ടിയുള്ള ഹാർഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങൾ പലതും കിട്ടത്തില്ല. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ കിണറിൽ നിന്നും ഹാർഡ് വാട്ടറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവയ്ക്ക് പകരം നിങ്ങൾ ഇവ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. തേയിലപ്പൊടിയുടെ കാപ്പിപ്പൊടിയുടെ യഥാർത്ഥ ഗുണങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് തിളപ്പിച്ച വെള്ളം, അതായത് 100 ഡിഗ്രി വരെ തിളച്ച വെള്ളം ആവശ്യമില്ല. 85 മുതൽ 90 ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലാണ് നമുക്ക് ഈ തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് മികച്ച രീതിയിൽ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളം ആദ്യം നിങ്ങൾ പാത്രത്തിലെടുത്ത് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് ഇവ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നിങ്ങളൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് താഴാൻ തുടങ്ങും. തിരിച്ച് ടെമ്പറേച്ചർ ഒരു 30 സെക്കൻഡ് കൊണ്ട് ഒരു 5 ഡിഗ്രി താഴുമ്പോഴത്തേക്കും നിങ്ങൾ അതിനകത്തേക്ക് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇടുക. എന്നിട്ട് ഇവ അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കാൻ പറയാൻ കാരണം ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് നീരാവിയിലൂടെ പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് വച്ച് കഴിഞ്ഞിരുന്നാൽ ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ആൻറ്റി ഓക്സിഡൻസും എല്ലാം ലഭിക്കുകയും ചെയ്യും. പാലിനകത്തോ ഇല്ലെങ്കിൽ തേയില ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കാപ്പി, ബ്ലാക്ക് കോഫി ഉണ്ടാക്കുന്ന സമയത്തോ നിങ്ങൾക്ക് വെള്ളത്തിനകത്തോ പാലിനകത്തോ ഈ രീതിക്ക് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇടുന്നതാണ് നല്ലത്. ഒരിക്കലും നിങ്ങൾ വെറും വെള്ളത്തിനകത്ത് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തേയിലയോ കാപ്പിപ്പൊടിയോ ഇടുകയോ ചെയ്യരുത്. ഏറ്റവും നല്ലത് തിളച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അവയ്ക്കകത്ത് തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇട്ട് നിങ്ങളൊരു 4 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതാണ് ഏറ്റവും ഉത്തമം. ഇതുമാത്രമല്ല, നമ്മൾ പലരും ഈ തേയിലപ്പൊടിക്കകത്ത് പഞ്ചസാര ചേർക്കുന്നത് എങ്ങനെയാണ്? തേയിലയിട്ട് വീണ്ടും ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് അതിനകത്ത് പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. എന്നാൽ അങ്ങനെ പഞ്ചസാര ഒരിക്കലും തിളച്ചുകൊണ്ടിരിക്കുന്ന ചായപ്പൊടിയോടൊപ്പം ചേർക്കാതിരിക്കുക. കാരണം പഞ്ചസാരക്കകത്തുള്ള രാസവസ്തുക്കൾ ഈ തേയിലയുടെ ആൻറ്റി ഓക്സിഡൻസുമായിട്ട് ചേർന്നിട്ട് അവയ്ക്ക് രുചിയും വ്യത്യാസം ഉണ്ടാവും, ആൻറ്റി ഓക്സിഡൻസിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും. വെള്ളത്തിൽ പൂർണ്ണമായും ആൻറ്റി ഓക്സിഡൻസും കാറ്റക്കിൻസും എല്ലാം അലിഞ്ഞു ചേർന്നതിന് ശേഷം ആ വെള്ളം നിങ്ങൾ ഗ്ലാസ്സിൽ പകർന്ന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക. ഈ ഒരു രീതിക്ക് മാത്രമേ പഞ്ചസാര ചായയിലോ കാപ്പിയിലോ ചേർക്കാൻ പാടുള്ളൂ. അല്ലാതെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ പഞ്ചസാരയോ നേരിട്ട് ഉപയോഗിക്കാതിരിക്കുക. പലപ്പോഴും ഈ ഒരു രീതിക്ക് നമ്മളിപ്പോൾ ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇവയുടെ രുചിക്ക് ഗണ്യമായിട്ടുള്ളൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നതാണ്. കാരണം ഇവയ്ക്കകത്ത് ആൻറ്റി ഓക്സിഡൻസും അതേപോലെ കാറ്റക്കിൻസും പോളിഫിനോൾസും എല്ലാം അടങ്ങിയിട്ടുള്ള ചായയ്ക്ക് ഒരു രുചി വ്യത്യാസമുണ്ടാവും.
എന്നാൽ നമ്മൾ പതിവായിട്ട് ഇത്തരത്തിൽ, അതായത് തിളപ്പിച്ച വെള്ളത്തിൽ ചായ കുടിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് പലപ്പോഴും ഈ ഒരു രുചി ശീലിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യത്തില്ല. രണ്ട് ദിവസം നിങ്ങൾ ഇങ്ങനെ ഈ പുതിയ ചായ ഒന്ന് രുചിച്ച് നോക്കുക, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരം ഇതിനോട് ശീലമാകുകയും നിങ്ങൾക്ക് ചായയോ കാപ്പിയോ ഈ ഒരു രീതിക്ക് പിന്നെ പതിവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ഞാനീ പറഞ്ഞ രീതിക്ക് ചായയോ കാപ്പിയോ ഉണ്ടാക്കി കഴിച്ചാലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ, അമിതമായിട്ടുള്ള ലൈഫിന്റെ സ്ട്രെസ് കൊണ്ട് ശരീരത്തിനകത്തുണ്ടാകുന്ന അപകടകാരിയായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ ഈ ചായയും കാപ്പിയും കുടിക്കുന്നതിലൂടെ നമുക്ക് നിർവീര്യമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. വെറുതെ ചായയുടെ ഒരു രുചിയോ അല്ലെങ്കിൽ ആ നിറമോ ആ ഫ്ലേവറോ കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ലാതെ ഈ ഒരു രീതിക്ക് ഗുണകരമായിട്ട് നമുക്ക് ചായയും കാപ്പിയും ഉപയോഗിക്കാനാകും. എല്ലാ സുഹൃത്തുക്കളുടെയും എല്ലാ കുടുംബത്തിൻ്റെയും എല്ലാ വീട്ടമ്മമാരുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.